നാൽപ്പത്തി രണ്ട്. ആറ് എന്നുള്ളത് ഒരു ഈവൻ നമ്പറാണ്. എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണി നമ്മൾ എഴുതാൻ വേണ്ടി പോണ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക നാൽപ്പത്തി രണ്ടാകുന്ന അഞ്ച് അഞ്ചെണ്ണം വ്യത്യസ്ത സമാന്തര ശ്രേണികൾ എഴുതുക. ചോദ്യം ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക നാൽപ്പത്തിരണ്ട് ആകുന്ന അഞ്ച് വ്യത്യസ്ത സമാന്തര ശ്രേണികൾ എഴുതാം. ഫൈവ് ഡിഫറന്റ് ഏപീസ്. സം ഓഫ് സിക്സ് ടേംസ് ഈക്വൽ ടു 42. ഇതാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഇതിന് ഉത്തരം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം? ആറ് പദങ്ങൾ എന്നാണ് തന്നിട്ടുള്ളത്, അഥവാ 1, 2, 3, 4, 5, 6 ഇങ്ങനെ എഴുതി നോക്കുമ്പോ ആറ് പദങ്ങൾ ഉണ്ടാവും. ഈ ആറ് പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥത്തിന് എത്ര ജോഡി ഉണ്ടാവുന്നതാണ്? ഒരു ജോഡി, രണ്ട് ജോഡി, മൂന്ന് ജോഡി. ആറ് പദങ്ങൾ, ആറ് പദങ്ങളാണെങ്കിൽ എത്ര ജോഡി ഉണ്ടാവും? മൂന്ന് ജോഡി ഉണ്ടാവും. പത്ത് പദമാണെങ്കിൽ അപ്പൊ എത്ര ജോഡി ഉണ്ടാവും? പത്ത് പദങ്ങളാണെങ്കിൽ അതിന്റെ നേർ പകുതി അഞ്ച് ജോഡി ഉണ്ടാവും. ടെൻ ടേംസ് ആണെങ്കിൽ ഫൈവ് പെയേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് 100 പദങ്ങൾ എന്ന് പറഞ്ഞാൽ 50 ജോഡി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോഡിയുടെയും തുക ഇതിന് സെയിം ആവും. എല്ലാ ജോഡിയുടെയും തുക ഇതിന് സെയിം ആവും. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സമാന്തര ശ്രേണി എഴുതിയിട്ട് വെറുതെ 2, 2, 3, 5, 5, 3, 8, 8, 3, 11, 11, 3, 14, 14, 3, 17. ഇതിലിങ്ങനെയല്ല ജോഡി. നമ്മള് ജോഡി എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ട് ഇട്ട് വെച്ചത്. ജോഡി എന്ന് പറഞ്ഞാല് നമുക്കൊരു സമാന്തര ശ്രേണി എഴുതിയെത്തിയാല്, എക്സാമ്പിൾ ആയിട്ട് ആ സമാന്തര ശ്രേണി എഴുതിയാല് 2, 5, 8, 11, 14, 17 ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിനെങ്ങനെ ജോഡിയാക്കാന്ന് വെച്ചാല് ഇതിലെ ആദ്യ പദവും അവസാന പദവും ഒരു ജോഡി, ആദ്യ പദവും അവസാന പദവും ഒരു ജോഡി, രണ്ടാമത്തെ പദവും അവസാനത്തിന്റെ മുമ്പത്തത് ഒരു ജോഡി, ഈ നടുവിലത്തെ രണ്ടെണ്ണം വേറൊരു ജോഡി. നമുക്കൊന്ന് കൂട്ടി വെക്കുക, അതൊക്കെ സെയിം ആണെന്ന് വരില്ല. 2, 17 കൂട്ടിയാൽ 19 ഇവിടെ കിട്ടുന്നുണ്ട്. 5, 14 കൂട്ടുമ്പോ 19 കിട്ടുന്നുണ്ട്. 8, 11 കൂട്ടുമ്പോ 19 കിട്ടുന്നുണ്ട്. അഥവാ ഇങ്ങനെ ജോഡികളാക്കുമ്പോ, ജോഡികളാക്കുമ്പോ ഓരോ ജോഡിയുടെയും സംബന്ധമായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് 3, 5, 7, 9, 11, 13, 15, 17, 19 എക്സെട്ര ഇങ്ങനെ സമാന്തര ശ്രേണി. കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോ ഇതിന്റെ കാര്യം പറയുന്നത് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണ്, ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണോ നമുക്ക് നോക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിൽ 10 പദങ്ങളാണ് ഉള്ളത്. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഈവൻ നമ്പറാണ്, ഇതിലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. ഇത് ജോഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3, 21 ഒരു ജോഡിയാണ്, 5, 19 ഒരു ജോഡിയാണ്, 7, 17 ഒരു ജോഡിയാണ്, 9, 15 ഒരു ജോഡിയാണ്, 11, 13 ഒരു ജോഡിയാണ്. കൂട്ടി നോക്കിയാല് 21, 3, 24, 19, 5, 24, 17, 7, 24, 15, 9, 24, 13, 11, 24. ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ എന്താണ്? ഒരേ നമ്പറാണ് കിട്ടുന്നത്, സെയിം ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് ഒരു ചോദ്യം എഴുതി വെച്ചിരിക്കും, ഓർമ്മയുണ്ടാവും, അതിന് ഉത്തരത്തിലേക്ക് കടക്കാം.
ചോദ്യം ഇതിന്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. സം ഓഫ് വൺ പെയർ എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്ക, ഇക്വേഷൻ കാണാതെ പഠിക്കാം. സം ഓഫ് എൻ പെയർ ഈക്വൽ ടു എസ് എൻ ബൈ നമ്പർ ഓഫ് പെയർസ്, എസ് എൻ ബൈ നമ്പർ ഓഫ് പെയർസ്. സം ഓഫ് വൺ പെയർ ഈക്വൽ ടു എസ് എൻ ബൈ നമ്പർ ഓഫ് പെയർസ് എന്ന് പറഞ്ഞാല് ഒരു ജോഡിയുടെ തുക. സമം തുക ബൈ ജോഡികളുടെ എണ്ണം. ഒരു ജോഡിയുടെ തുക സമം തുക ബൈ ജോഡികളുടെ എണ്ണം. എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസറിലൂടെ നമുക്ക് കണ്ടെത്താം. അതിന് വേണ്ടിട്ട് നമ്മളുടെ ഇപ്പൊ ചോദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക 42 എന്നാണ്. ആദ്യത്തെ ആറ് പദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ചിത്രം മോഡൽ വരച്ചു നോക്കുക. 1, 2, 3, 4, 5, 6 ആറ് പദങ്ങളാണ്. അങ്ങനത്തെ എത്ര എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, 5 സമാന്തര ശ്രേണി, 5 വ്യത്യസ്തമായ സമാന്തര ശ്രേണി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1, 2 അവിടെ ചെയ്യാം, ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാം. ഇതില് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ തുക എന്താണ്, 42 ആകും എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക 42, ഇതിൽ ആറ് പദങ്ങളാണ്, 1, 2, 3, 4, 5, 6. ഈ ആറ് പദങ്ങളും കൂട്ടിയാൽ 42 കിട്ടുന്നതാണ് ചോദ്യത്തിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്കുന്ന മധ്യപദം കാണാം. മധ്യപദം കണ്ടെത്തിയിട്ട് മധ്യപദത്തിന്റെ കൂടെ ഏതെങ്കിലും ഒരു സമാന പൊതു വ്യത്യാസം കൂട്ടിയോ കുറക്കോ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, അതിലെ പദങ്ങളൊക്കെ കണ്ടെത്താം. പക്ഷെ ഇതിലെ ഒരു കൃത്യമായ മധ്യപദം ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ജോഡികളാക്കുന്നത്. ജോഡികളാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഇതിൽ എന്തുണ്ടാവും, ഒരു മിഡ് പെയർ ഉണ്ടാവും, ഒരു മധ്യത്തിലുള്ള ഒരു പെയർ ഉണ്ടാവും. ഏതാണ് അത്, എന്താ വരിക, അതുപോലെ ഇതിനും ഉണ്ടാവും, ഇതിനും ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമവാക്യം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോണത്. സം ഓഫ് വൺ പെയർ, സം ഓഫ് ഇതിന്റെ ആൻസർ ആണ് ചെയ്യാൻ വേണ്ടി പോണത്. സം ഓഫ് വൺ പെയർ ഈക്വൽ ടു എസ് എൻ ബൈ നമ്പർ ഓഫ് പെയർസ്. ഇതിൽ എസ് എൻ എന്ന് പറഞ്ഞാല് 42, എസ് എൻ തുക സമം 42. നമ്പർ ഓഫ് പെയർ എന്ന് പറയുന്നത് എത്ര പെയർ ഉണ്ടാകും, ഇതിൽ ആറ് പദങ്ങളാണ്. ആറ് പദങ്ങളാണെങ്കിൽ എത്ര പെയർ ഉണ്ടാകും, ആറ് പദങ്ങളാണെങ്കിൽ 3 ജോഡികൾ ഉണ്ടാവും. 6 ടേംസ് ആണെങ്കിൽ 3 പെയറുകൾ ഉണ്ടാവും. അഥവാ ഈ സമാന്തര ശ്രേണിയിൽ 6 പദങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിൽ 3 ജോഡികളാണ് ഉണ്ടാക്കുക. 1 ജോഡി, 2 ജോഡി, 3 ജോഡി. അങ്ങനെയാണെങ്കിൽ ഇതിലെ എസ് എൻ ബൈ നമ്പർ ഓഫ് പെയർസ് എന്നുള്ള എസ് എൻ തുക എന്നുള്ളതിന് പകരം 42 എന്ന് കൊടുക്കുക. നമ്പർ ഓഫ് പെയർസ് അല്ലെങ്കിൽ ജോഡികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 എന്ന് കൊടുക്കുക. 42 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 14 എന്നുള്ള ആൻസർ കിട്ടും. എന്ന് പറഞ്ഞാല് ഇതിലെ ഒരു പെയർ, ഒരു പെയറിന്റെ തുക, ഒരു ജോഡിയുടെ തുക, ഒരു ജോഡി ജോഡി എങ്ങനെയാക്കാന്നുള്ളവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ജോഡിയുടെ തുക 14 പറഞ്ഞാൽ ഇതില് നമ്മള് മിഡ് പോയിന്റിലുള്ള ഒരു ജോഡി എടുത്തു. ഇത് രണ്ടും കൂട്ടി എന്താ കിട്ടാൻ പറ്റുള്ളൂ, 14. എക്സാമ്പിൾ ആയിട്ട് 14 എങ്ങനെ കിട്ടുക, 7, 7, 7, 14. അപ്പൊ ഇതിന് പൊതു വ്യത്യാസമല്ല. അപ്പൊ എല്ലാ ടൈമും എന്താ വരാം, 7 വരാം. ഇതില് എല്ലാം കൂടി കൂട്ടിയാലും നമുക്ക് 42 കിട്ടും. 7, 7, 14, 7, 21, 7, 28, 7, 35, 7, 42 ഓക്കെയാണ്. ഇനി 14 കിട്ടാൻ വേറെന്താ മാർഗമുള്ളത്, 8 ഇവിടെ ശ്രദ്ധിക്കുക, 8, 6 കൂട്ടിയ 14 കിട്ടൂലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 6 ഇവിടെ 8 എടുത്തേക്കോ. ഇത് മധ്യപദം, മധ്യത്തിലുള്ള ജോഡിയാണ്. ഇതിന്റെ ആൻസർ ഇത് രണ്ടും കൂട്ടിയപ്പോ 14. ഇതിന്റെ പൊതു വ്യത്യാസം നമുക്കറിയാം, ഇതിന്റെ പൊതു വ്യത്യാസം എന്താണ്, 2 കണ്ടെത്തന്നെ അറിയില്ലേ, ആരെങ്കിലും 2 കൂട്ടിയാലാണ് 8 കിട്ടുക. അപ്പൊ പൊതു വ്യത്യാസം 2 ശതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2 കൂട്ടിയാൽ മതി. 8, 2, 10, 10, 2, 12. ഈ 2 കുറച്ചാൽ മതി, 6, 2 കുറക്ക 4, 4, 2 കുറക്ക 2. ഇനി 14 കിട്ടുന്ന വേറൊരു എക്സാമ്പിൾ പറയുമോ, മധ്യത്തിലുള്ള പേര് ഇതാണല്ലോ, 5, 9 ആയിക്കോട്ടെ.
संशय कूटी चौदह श्रद्धि आदि आद नापति मेन श्रद्धि आरट संख्य कट मध्यपद अंदा मध्य पेर अदाणी मूं जोड़ी जोड़ी अच्छा पर आदसान मूं जोड़े नाम संवाद पेर अगले रु जोड़े कूटिया संवाक्य मध्य पैर सौकर्यतुटी ख्य श्रद्धि आरो पो पन्ो एक्सापिटे पत् पद तक अंपति आरा अंज सामांतर श्रेणी व्यतस्त अंजुमेटिक सीक्वेंसल मे अड़ता कंसप्टेरियब संख्य बेच आदि अंज संख्य कूटा पक्षे कुछ अगर कूटा कहो आदि नूर एण संख्य तक कूटा कहो इला अब समवाक्यम उपयोग
ആദ്യത്തെ നൂറ് ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ നൂറ് ക്വസ്റ്റ്യൻ എഴുതുക, ആദ്യത്തെ നൂറ് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഫൈൻഡ് സം ഓഫ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സ്. കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് നൂറ് എണ്ണ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ നൂറ്, നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് ബൈ രണ്ട്. നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് എന്താണ്? നൂറ്റി ഒന്ന് ബൈ രണ്ട്. നമുക്കറിയാം നൂറ്റൊന്നിനെ നൂറോട് ഗുണിക്കണം, നൂറ്റൊന്നിനെ നൂറോട് ഗുണിക്കാറുണ്ട്, നൂറ്റൊന്ന് ഇടാ രണ്ട് പൂജ്യട്ടെടുത്ത പോലെ ബൈ രണ്ട്. പതിനായിരത്തി ഒരുന്നൂറ്, പതിനായിരത്തി ഒരുന്നൂറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പതിനായിരത്തിന്റെ പകുതി എത്ര? അയ്യായിരം. നൂറിന്റെ പകുതി അമ്പത്. അയ്യായിരത്തി അമ്പത് എന്നാണ് ഇതിന്റെ ഉത്തരം. അഥവാ ആദ്യത്തെ ഒന്ന് മുതൽ നൂറ് വരെ വരിവരിക്ക് എഴുതിയാല് അതൊക്കെ കൂടി കൂട്ടിയാൽ എന്തേ കിട്ടുള്ളൂ? അയ്യായിരത്തി അമ്പത്. ഇനി ഇതാണ് എണ്ണൽ സംഖ്യകൾ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എക്സെട്ര. ഇത് കൂട്ടി കൂട്ടി പോണതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു എണ്ണൽ സംഖ്യ കൂട്ടിയ എന്താ? ഒന്ന് തന്നെ. രണ്ട് എണ്ണൽ സംഖ്യ കൂട്ടിയാലോ? മൂന്ന്. മൂന്നെണ്ണം കൂട്ടിയാലോ? ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ്. അടുത്ത കൂടി കൂട്ടിയാലോ? പത്ത്. അടുത്ത കൂടി എന്റെ കൂടെ കൂട്ടിയാലോ? പതിനഞ്ച്. അടുത്ത കൂടി എന്റെ കൂടെ കൂട്ടിയാലോ? ഇരുപത്തി ഒന്ന്. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി കിട്ടും. ആദ്യത്തെ എൻ പദങ്ങളുടെ തുക, ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇത് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി നോക്കിയാല് ഒരു വേറൊരു സീക്വൻസ് കിട്ടും, ശ്രേണി കിട്ടും. പക്ഷെ അതെന്തല്ല? സമാന്തര ശ്രേണി അല്ല. കാരണം ഒന്ന് രണ്ടും മൂന്നും, മൂന്ന് കൂടി മൂന്ന് കൂട്ടിയാലാണ് ആറ്, ആറ് കൂടി നാല് കൂട്ടിയാലാണ് പത്ത്. അപ്പൊ ഇതാണ് ആ സമാന്തര ശ്രേണി. ആദ്യത്തെ ഒരു പദം, രണ്ട് പദങ്ങൾ കൂട്ടിയാൽ മൂന്ന്. ഇങ്ങനെ എഴുതി ഇങ്ങനെ പോയാല് അതിന്റെ ബീജഗണിത രൂപമാണ് എന്ത് വരിക? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. നമ്മൾ ഏത് സമാന്തര ശ്രേണി എഴുതിയാലും അതിനൊരു ബീജഗണിത രൂപം ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു എണ്ണാമത്തെ പദം കാണാനുള്ളൊരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇതിന്റെ തുകകൾ കാണാനുള്ള ഒരു ശ്രേണി എഴുതിയാൽ അതിങ്ങനെ എഴുതി പോയാൽ അതിന്റെ എണ്ണാമത്തെ പദമായിട്ടാണ് എന്ത് കിട്ടുക? എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്നുള്ളത് കിട്ടുക. കാരണം എന്താണ്? എൻ എണ്ണൽ സംഖ്യകളുടെ തുക, അതാണ് എന്ത്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഫൈൻഡ് സം ഓഫ്. എല്ലാവരും എന്ത് ചെയ്യുക? നോട്ട് ബുക്കിൽ ചോദ്യം ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് സിക്സ് നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലെ സെവൻ നാച്ചുറൽ നമ്പേഴ്സ്, എയ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, നയൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ ആറ് എണ്ണൽ സംഖ്യകളുടെ തുക ആണ്, ഏഴ് എണ്ണൽ സംഖ്യകളുടെ തുക ആണ്, എട്ട് എണ്ണൽ സംഖ്യകളുടെ തുക ആണ്, ഒമ്പത് എണ്ണൽ സംഖ്യകളുടെ തുക ആണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? അത് ചെക്ക് ചെയ്യാം. ചെറിയ നമ്പറുകളല്ലേ, ആദ്യത്തെ ആറ് ഇങ്ങനെ എഴുതിയ ഇങ്ങനെ എഴുതിയ സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, അതാണ് എന്ത് ചെയ്യാം? ആദ്യത്തെ ആറെണ്ണ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അത് കൂട്ടി നോക്കിയിട്ട് നമ്മൾ ഈ സമവാക്യത്തിൽ വെച്ച് ചെയ്ത ആൻസർ തന്നെയാണ് കിട്ടുന്നത് ഇന്ത്യ ചെക്ക് ചെയ്യുക. അതേപോലെ ഏഴ് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഇതൊക്കെ ചെറിയ നമ്പറുകളല്ലേ, ആദ്യത്തെ മുപ്പത്തിരണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, അമ്പത്തിനാല് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക, ഓമർക്കാണ് അറുപത്തി അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാല്